ഇത്തരം ഒരു വീഡിയോ മലയാളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനത്തെ സംശയം നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും മനസ്സിലുണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കോഴിയിട്ട മുട്ടയിൽ രണ്ട് മഞ്ഞക്കരുണ്ടായിരുന്നു. ആ മുട്ട എനിക്ക് തന്നെ കിട്ടിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് ഭാഗ്യമുണ്ട്, ഇത് ലക്കിൻ്റെ ഭാഗമാണ്, ഇനി ഫ്യൂച്ചറിൽ നിനക്ക് ഇരട്ടക്കുട്ടികളുണ്ടാവുമെന്നും പറഞ്ഞു. ആ സമയം മുതലേ ആ ഒരു ജിജ്ഞാസ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു. നോസ് മിത്തോളജി പ്രകാരം ഈ ഇരട്ട മഞ്ഞയുള്ള മുട്ട കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ മരണം സംഭവിക്കുന്നതായിരുന്നു. അത് അമ്മയ്ക്ക് അറിയാമായിരുന്നോ അത് അറിഞ്ഞിട്ട് പറയാത്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊന്നും സംഭവിച്ചില്ല, എനിക്ക് ഇരട്ടക്കുട്ടികളുണ്ടായതുമില്ല. എന്നാലും ഈ ഇരട്ട മഞ്ഞയുള്ള മുട്ടയെക്കുറിച്ചുള്ള ആ ഒരു സംശയം ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വരുമായിരുന്നു. ഒരു രണ്ട് ദിവസം മുമ്പ് ഈ മുട്ട കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുവേണ്ടി വിവിധതരം മുട്ടകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തൊരു എഗ് ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സെക്ഷനിൽ ഇങ്ങനെ വലിയ ടൈപ്പ് മുട്ടകൾ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള മുട്ടകളാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് ഈ ഡിഫറെൻറ്റ് മുട്ടയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഗിരിരാജ കോഴിയുടെ മുട്ടയാണ്, ഇതിൽ ഇരട്ട മഞ്ഞ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നത്. അവിടെ ഒന്നല്ല, ഒരു 100 മുട്ട ഇത് തന്നെ ഇരിപ്പുണ്ട്, എല്ലാം ഇരട്ട മഞ്ഞയുള്ള മുട്ട. സാധാരണ അല്പജ്ഞാനമുള്ള ആരും ചിന്തിക്കുന്നത് പോലെ ഞാനും വിചാരിച്ചത് ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനിതക പരിവർത്തനം നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഴികളിടുന്ന മുട്ടയായിരിക്കും എന്നാണ്. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊന്നുമല്ല, ഇത് വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിനുള്ള ചാൻസ് 1000-ൽ 1 മാത്രമാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം കുറച്ച് പേരൊക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം, നിങ്ങൾ റെയറായിട്ട് കണ്ടിട്ടുണ്ടാവും ഇരട്ട മഞ്ഞയുള്ള മുട്ട. അപ്പോൾ ഇത് കഴിക്കാമോ എന്നുള്ള ഭയങ്കരമായ ഒരു സംശയവും നിലവിലുണ്ട്. അതിൻ്റെ റിപ്ലൈ നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ എൻ്റെ മുന്നിലുള്ള ഈ മുട്ടകളെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം. ഞാൻ 6 മുട്ടയെ വാങ്ങിയിരിക്കുന്ന 6 പൊട്ടിച്ച് നോക്കാം, ഒരെണ്ണമെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കൂ കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ കണ്ടത് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഈ യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ മുട്ടയിടാൻ തുടങ്ങുന്ന ആ സമയത്തെ കോഴികളിൽ അവയിടുന്ന മുട്ടകളിലാണ് ഇതിനുള്ള സാധ്യത കുറച്ചെങ്കിലും കൂടുതലായിട്ട് കാണുന്നതെന്ന് കണ്ടു. കാരണം ആ സമയത്ത് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥ അത്രയും ഡെവലപ്ഡ് ആയിരിക്കില്ല. ഇനി രണ്ടാമതായിട്ട് കണ്ടത് ഈ മുട്ടയിട്ട് തീരുന്ന സമയത്ത്, അതായത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള കോഴികളിലും ഇങ്ങനെ റെയറായിട്ട് സംഭവിക്കാവുന്ന കണ്ടു. പിന്നെ ചില കോഴികളിൽ ഹോർമോൺ ഇംബാലൻസ് അഥവാ ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം ഇത്തരം മുട്ടകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഓവറി അല്ലെങ്കിൽ അണ്ടാശയം ഹൈപ്പർ ആക്റ്റീവ് ആയാലും ഇരട്ട മഞ്ഞയുള്ള മുട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു. ഇനി ചില കോഴികളിൽ നാച്ചുറലി സംഭവിക്കുന്ന ജനിതക മാറ്റം വഴിയും ഇത്തരം ഇരട്ട മുട്ടകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കോഴിയിൽ ഇരട്ട മഞ്ഞയുള്ള മുട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. സാധാരണ നമുക്കറിയാം ഒരു കോഴിമുട്ടയിൽ മഞ്ഞയും വെള്ളയും ഉണ്ടാവും. ഇതിൽ മഞ്ഞ റിലീസാവുന്നത് കോഴിയുടെ അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയിൽ നിന്നാണ്, അതിനെ ഓവം എന്ന് പറയുക. ഇനി വെള്ള റിലീസാവുന്നത് ഇതിൻ്റെ അണ്ഡവാഹിയിലാണ് അല്ലെങ്കിൽ ഓവി ഡക്ട് എന്നൊരു ഭാഗത്തു നിന്നാണ്. നോർമലി ഇത് സംഭവിക്കുന്നത് നല്ല ഗ്യാപ്പിലായിരിക്കും, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ നല്ല ഗ്യാപ്പിൽ മാത്രമേ ഈ ഓവം റിലീസ് ആവുള്ളൂ. എന്നാൽ ഹോർമോൺ തകരാറുകൾ കാരണമോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഓവറിയോ ഉള്ള കോഴികളിൽ ഒരേ സമയം തന്നെ 2 ഓവം അഥവാ എഗ്ഗിൻ്റെ പാർട്ട് റിലീസ് ആയിരിക്കാം. സാധാരണ മനുഷ്യരിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്ന അതേ ഒരു ചാൻസ് തന്നെയാണ് അവിടെയും ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഈ 2 ഓവവും കൂടെ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലാവുകയും അത് താരതമ്യം വലിയ ഷെല്ലായിട്ട് ഫോം ചെയ്ത് അങ്ങനെയാണ് ഇരട്ട മുട്ടയുള്ള മഞ്ഞയായിട്ട് മാറുന്നത്. എന്നാൽ ഇതിനുള്ള സാധ്യത 1000-ൽ 1 മാത്രമാണെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും റോഡ് ഐലൻഡ് റെഡ്, വൈറ്റ് ലെഗോൺ തുടങ്ങിയ ഇനം കോഴികളിൽ ഇതിനുള്ള സാധ്യത കുറച്ചും കൂടെ സാധാരണ കോഴികളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം കോഴികളെ വളർത്തുന്ന ഫാമുകളിൽ നിന്നും ഈ വലിപ്പം കൂടിയ മുട്ടകളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാവാം ഇങ്ങനൊരു സെക്ഷൻ ഓഫ് മുട്ടകളെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും സെല്ലേഴ്സ് ഇത്തരം മുട്ടകൾ അധികം പ്രിഫർ ചെയ്യാറില്ല, കാരണം ഇതിൻ്റെ തോട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വിലയും വളരെ കൂടുതലല്ല. ഈ ഇത്രയും വലിയ മുട്ടയ്ക്ക് ഓരോ മുട്ട 10 രൂപ വെച്ചിട്ടാണ് കച്ചവടക്കാർ വാങ്ങുന്നത് കേട്ടോ. അപ്പം അതിനുവേണ്ടി ഒരു ബ്രീഡ് എന്തായാലും ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇനി ഈ മുട്ട കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അബ്സൊല്യൂട്ട്ലി സേഫാണ്, ഒരു പ്രശ്നമില്ലാതെ ഈ മുട്ട കഴിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സാധാരണ മുട്ടയിൽ ഉള്ളതിൻ്റെ ഡബിൾ, ഏകദേശം ഡബിൾ പ്രോട്ടീനും കൊളസ്ട്രോളും മറ്റ് വിറ്റാമിനുകളും പോഷക വസ്തുക്കളൊക്കെ ഈ മുട്ടയിൽ ഉണ്ടാകും. അപ്പോൾ 2 മുട്ട കഴിക്കുന്ന സ്ഥാനത്ത് 1 മുട്ട കഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്ര അധികം മുട്ടകൾ ഒരുമിച്ച് കണ്ടപ്പോൾ ആ ഒരു ഡൗട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ 1000-ൽ 1 ചാൻസ് എന്ന് പറയുമ്പോൾ ഇത്ര അധികം മുട്ടകൾ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം. കാരണം ഒരു ഷോപ്പിൽ ഇത്ര ഞാൻ കണ്ടത്, അപ്പോൾ പല ഷോപ്പുകളിൽ ഇങ്ങനെ ഒരുപാട് മുട്ടകൾ എത്തുന്നുണ്ടാവാം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം, എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ ഉള്ളത് ഒരു 6 മുട്ടകളാണ്. അപ്പോൾ ഈ ഒരു 6 മുട്ടയെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, അതിനുശേഷം ബാക്കി കാര്യം. ഓക്കെ, അപ്പോൾ എന്തൊരു പാത്രം കൊണ്ട് വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ.
എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. യെസ്, ഒന്ന് കലങ്ങി പോയി, പക്ഷെ രണ്ട് മുട്ട രണ്ട് മഞ്ഞയിലുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നോക്കാം. യെസ്, അത് കറക്റ്റായിട്ടോ നടക്കുന്നുണ്ടോ? ഇത് ഒന്ന് കലങ്ങാൻ ചാൻസ് ഉണ്ട്. അയ്യോ, ആ എന്തായാലും രണ്ട് മഞ്ഞ ഉണ്ട് കണ്ടോ, അതിലും ഉണ്ട് രണ്ട് മഞ്ഞ. യാ, അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൽ മാത്രമേ കൃത്യമായിട്ട് കണ്ടുവെങ്കിലും ഇത് എല്ലാത്തിലും കണ്ടോ, രണ്ട് രണ്ട് മഞ്ഞ എല്ലാത്തിലും തന്നെ കാണുന്നുണ്ട്. ആറ് മുട്ടയിലും രണ്ട് മഞ്ഞ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എന്തായാലും ഇത്തരം ഒരു വീഡിയോ മലയാളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനത്തെ സംശയം നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും മനസ്സിലുണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞങ്ങളിതും കൊണ്ടൊരു എഗ് ബുർജി ഉണ്ടാക്കാൻ പോകുക. ഓക്കെ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.